നമസ്കാരം. തന്ത്രിമാരാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന വിഗ്രഹം ദാ തച്ചുടയാൻ പോകുകയാണ്. ധർമ്മടം മണ്ഡലത്തിൽ നിന്നുള്ള വിഗ്രഹത്തിന് ധർമ്മോപദേശകർ നിരവധിയാണ്. അതിന് തെളിവാണ് പോലീസ് നിയമ ഭേദഗതി കൊണ്ടുവന്ന് നാവടക്കൂ പണിയെടുക്കൂ എന്ന മുദ്രാവാക്യത്തിലൂടെ അടക്കി ഭരിക്കാൻ നോക്കിയത്. സംസ്ഥാന മന്ത്രിസഭയുടെ ചരിത്രത്തിൽ ആദ്യമാണ് ഒരു ഓർഡിനൻസ് പ്രാബല്യത്തിലായ ശേഷം അത് തന്നെ റദ്ദാക്കുന്നതിനായി രണ്ട് ദിവസത്തിനകം മറ്റൊരു ഓർഡിനൻസ് കൊണ്ടുവരുന്നത്. പോലീസ് നിയമ ഭേദഗതിക്കെതിരെ രാജ്യവ്യാപകമായി വിമർശനം ഉയർന്നതോടെയാണ് പിൻവലിക്കാൻ സർക്കാർ തയ്യാറായത്. ഇടത് സർക്കാരുകളെ നിയന്ത്രിക്കാൻ എന്നും പാർട്ടി അതിൻ്റെ സംഘടനാ സംവിധാനങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഉദ്യോഗസ്ഥന്മാരുടെ ഇഷ്ടങ്ങൾ തങ്ങൾ ഭരിക്കുമ്പോൾ നടപ്പിലാവില്ല എന്ന നിശ്ചയദാർഢ്യം CPM വെച്ചു പുലർത്തിയിരുന്നു. ക്യാബിനറ്റിന് മുന്നിലെത്തുന്ന ഫയലുകളിലെ തീരുമാനങ്ങൾ വ്യക്തമായി ചർച്ച ചെയ്ത് പാർട്ടി അനുമതി നൽകിയ ശേഷം മാത്രമേ എത്തിയിരുന്നുള്ളൂ. ഇതിനായി CPMന് ഭരണം കിട്ടിയ കാലത്തെല്ലാം സർക്കാരിനെ നയപരമായ കാര്യങ്ങളിൽ ഉപദേശിക്കാൻ സബ് കമ്മിറ്റി ഉണ്ടാക്കാറുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും തലസ്ഥാനത്ത് AKG സെൻറ്ററിൽ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ നിരീക്ഷണവും ഇത്തരം വിഷയങ്ങളിൽ ഉണ്ടാവാറുണ്ട്. ഇത്തരം നടപടികൾ പൂർത്തിയായതിന് ശേഷമേ പ്രധാന തീരുമാനങ്ങൾ ക്യാബിനറ്റ് യോഗങ്ങളിൽ എത്താറുള്ളൂ. ജനകീയ നേതാവിൻ്റെ പ്രഭയിൽ ഭൂരിപക്ഷമുണ്ടാക്കി സർക്കാർ രൂപീകരിച്ചപ്പോൾ ശക്തിയുള്ള വകുപ്പുകൾ അടർത്തി മാറ്റി ദുർബലനാക്കിയ മുഖ്യമന്ത്രിയായിരുന്നു VS അച്യുതാനന്ദൻ. അങ്ങനെയാണ് പാർട്ടി അദ്ദേഹത്തെ അവരോധിച്ചത്. കൂടാതെ സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ ഇടം വലം നോക്കാതെ പരിശോധിക്കാൻ 5-അംഗ സമിതിയെ പാർട്ടി നിയോഗിച്ചിരുന്നു. ആ പാർട്ടിയെയാണ് ഇപ്പോൾ നിഷ്പ്രഭമാക്കിക്കൊണ്ട് പിണറായിയുടെ ഉപദേശികൾ കീഴടക്കിയത്. പാർട്ടിയിൽ വിഭാഗീയത പൂത്തുലഞ്ഞ കാലം. അതിനെയെല്ലാം വെട്ടി നിരത്തി അമാനുഷികനായ നേതാവെന്ന് ഇരട്ടച്ചങ്കൻ ഊരിയ വാളിൻ്റെ നടുവിലൂടെ പോയവൻ എന്നെല്ലാം പരസ്യമായി വിളിച്ചിരുന്ന നേതാവ് മുഖ്യമന്ത്രിയായപ്പോൾ പാർട്ടിയുടെ കയ്യിൽ നിന്ന് നിയന്ത്രണങ്ങൾ നഷ്ടപ്പെടുകയായിരുന്നു. സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയപ്പോൾ തിരുത്താൻ കഴിയാത്ത മുഖ്യമന്ത്രിയുമായി. പോലീസ് നയം ആ രംഗത്തെ ഉപദേശിമാരുടെ ഫലമായിരുന്നു എന്നാണ് പുറത്തു വരുന്നത്.